Praise the Lord. Praise the Lord. Hallelujah. സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ കർമ്മേൽ മിനിസ്ട്രിയിൽ ഫേസ്ബുക്ക് പേജിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെല്ലാവരെയും ആമേ സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് ആമേ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കാനും പഠിക്കുവാനും ആമേ സ്തോത്രം. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായിരിക്കുന്ന ബുദ്ധിപ്രദേശം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കർത്താവ് നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മേൽ പേജിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും അനുകരിക്കപ്പെട്ടതായ പ്രോഗ്രാമുകൾ നടത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ഇപ്പോൾ മീഡിയയിൽ കൂടെ ആയിരിക്കുന്നത് ഓർത്ത്, മീഡിയയിൽ കൂടെ കർത്താവിൻ്റെ വചനം സന്ദേശങ്ങൾ അറിയിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേ. ദൈവം ഈ അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ വചനം അതിശക്തമായി നിലയിൽ തൻ്റെ ദാസന്മാരിൽ കൂടെ ലോകത്തോട് വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം പ്രകാശന്മാരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന കർമ്മേൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ തിരുവചനം ഞങ്ങളൊന്നിച്ച് ധ്യാനിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ വിശുദ്ധപകക്കാലം ലോകം മുഴുവനുമുള്ള മലയാളികളായിരിക്കുന്ന കർത്താവെ, കേരളക്കാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, ഞങ്ങളുടെ ഇന്ത്യ ദേശത്തിൻ്റെ 138 കോടി ജനവും കേരളക്കാരായിരിക്കുന്ന 3.5 കോടി ജന മലയാളികൾ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ചെതിരിപ്പാർക്കുന്ന മലയാളികൾ, ദൈവമായ കർത്താവ് അവിടേക്ക് കർത്താവ് സഹായിക്കുകയും രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, എല്ലാ ഭാഷകളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും എല്ലാ വംശങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ സകല രാജ്യങ്ങളിൽ നിന്നും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന രാജ്യത്തിനായി സ്തോത്രം. അവിടുത്തെ തിരുവചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയിടുന്നതിനായി സ്തോത്രം. ഈ പേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. വർഗീസിപ്പം ഭാഷ കുടുംബത്തെയും തലമുറയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഈ പേജിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവദാസിമാരെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം കാണുമാറാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ ആമേ 10-ാമത്തെ വാക്യമാണ് ഞാനിവിടെ ആമേ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 വാക്യങ്ങൾ ഇന്ന് പകൽക്കാലമായി ചിന്തിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. ആമേൻ. ഈ വാക്യങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, അനുദിന ജീവിതത്തിൽ അനുസരിക്കേണ്ട ഭാഗങ്ങൾ അനുസരിച്ച്, ആമേൻ, ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രമീകരിച്ച് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നടത്തേണ്ടതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ആമേൻ. 10-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം വരുത്തുകയില്ല, ആകെയാ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തന്നെ. പ്രൈസ് ദി ലോർഡ്. 13-ാം അധ്യായം ആരംഭിക്കുന്നത്, ഏത് മനുഷ്യനും അധികാരങ്ങൾക്ക് കീഴടങ്ങണം, ദൈവത്താലല്ലാതെ അധികാരമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു, ആകയാൽ അധികാരത്തോട് മറക്കുന്നവർ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ വളരെയധികമായി നാം നമ്മുടെ അനുദിന ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായിരിക്കുന്ന ചില ബുദ്ധിപ്രദേശങ്ങളാണ് പൗലോസ് റോമയിലെ വിശ്വാസികളോട് അറിയിക്കുകയും ഇത് നമുക്ക് അന്ത്യകാലത്ത് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
നാം ആമേൻ അനുഷ്ഠിക്കേണ്ടതുമായ നാം അനുസരിക്കേണ്ടതുമായിരിക്കുന്ന അനേക ഉപദേശങ്ങളാണ് 13-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് പൗലോസിൽ കൂടെ നൽകിയിരിക്കുന്നത്. കൃഷിയ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ, നന്ദിയോട് സ്തോത്രം. ഇവിടെ ഇന്ന് രണ്ട് അധികാരങ്ങൾ, ആമേ, രണ്ട് വിവരമേ വ്യത്യസ്തത അനുഭവങ്ങൾ കൂടെ ഈ ലോകത്തിൽ ആമേ ദൈവജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ അധികാരങ്ങൾ, ലോകത്തെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ അധികാരങ്ങൾ. രണ്ട്, ദൈവജനത്തിൻ്റെ സുവിശേഷ വേലയോടുള്ള, സഭയിൽ നിയമിക്കപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ദൈവം നിയമിച്ചിരിക്കിയാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളിൽ ആമേ സഭാവിശ്വാസികൾ ഏത് നിലയിൽ കൂടെ ആമേ കീഴടങ്ങി അനുസരണമുള്ളവരായിരിക്കണമെന്ന് റോമാലേഖനം 13-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ദൈവമക്കൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ ആമേ വളരെ ശ്രദ്ധയോട് അത് കേൾക്കുകയും പഠിക്കുകയും അതനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ആമേ സ്തോത്രം. സ്നേഹം കൂട്ടുകാരനോ ദോഷം വരുത്തുകയില്ല. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയെ തന്നെയാണ്. നന്ദിയോട് സ്തോത്രം. ഞാൻ അതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അധികാരങ്ങളെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയാം. നന്ദിയോട് സ്തോത്രം. ഏത് മനുഷ്യനും ആമേൻ ഹല്ലേലൂയ ശ്രേഷ്ഠ അധികാരത്തിനുകൾക്ക് കീഴടങ്ങണം. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിനോട് ചോദിച്ചു, ആമേ നീ ഏത് അധികാരത്തോടാണ് ഇതൊക്കെ ചെയ്യുന്നു എന്ന്. ആമേ കൂടി വന്ന വേദപഠിതാക്കന്മാരും ആമേ കർത്താവിനെ എതിർക്കുന്ന ആമേ പുരുഷാരമൊക്കെയും ചോദിച്ചപ്പോൾ കർത്താവ് ആമേ പ്രവേശിക്കാണ്ട് എന്താണ് അവിടെ ചെയ്തത്? ആമേ പിതാവിൻ്റെ ആലയം, എൻ്റെ പ്രാർത്ഥന ആലയം കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്നു എന്നുള്ളതായ ആ വിശ്വസ്തം ആ കാഴ്ചപ്പാട് കണ്ടപ്പോൾ ആ ദേവാലയത്തിൻ്റെ ഉള്ളറകളിലും പുറത്തൊക്കെയും വിൽപ്പന ചരക്കുകളിലായി അതൊരു ചന്ത മാർക്കറ്റ് പോലെ ആ ദേവാലയത്തെ പണിതുകൂട്ടിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തുവിനുണ്ടായ ആമേ ആ ദൈവിക വിശുദ്ധിയെ, ആ ദൈവിക ആരാധനയെ, ആ ദൈവിക മഹത്വത്തെ ഓർക്കുമ്പോൾ തനിക്കുണ്ടായിരിക്കുന്ന ആ ദൈവകോപം. പ്രൈസ് ദി ലോർഡ്. ഇന്നും ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ആലയങ്ങൾ നാം കൂടി വരുന്നതായ ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. അത് ആമേ സ്തോത്രം. അത് ആരുടെയും പള്ളികളാകട്ടെ, ക്രിസ്തീയ പള്ളികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിലെ ചുറ്റുപാടുകളിലും ആമേ പ്രൈസ് ഗാഡ് വിൽപ്പന ചരക്കുകളാൽ അവിടെ ചുറ്റുപാടും നമുക്ക് കാണാം. പ്രൈസ് ഗാഡ്. ദൈവത്തിന് സ്തോത്രം. ഇനി ആമേ ദൈവമക്കൾ എന്ന് പറയുന്ന ആമേ പ്രൈസ് ഗാഡ് നമ്മുടെ ആലയങ്ങളിൽ നാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ആമേൻ. ആ ആലയം കർത്താവിന് വേണ്ടിയാണ് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാർ കൂടി വരുന്ന സ്ഥലമാണ് ഈ ആലയം എന്നുള്ളതായിരിക്കുന്ന ഒരു ആമേ ബോധം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ അതുപോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ആമേ ആലയത്തിൽ കൂടി വരുമ്പോൾ ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. മറ്റു മതങ്ങളെ നിങ്ങൾ നോക്കുക, ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. ഒരു സാധാരണ വിഗ്രഹത്തെ ആമേ നമസ്കരിക്കേണ്ടതിനായി അവർ വൃതങ്ങളെടുത്ത് ചെറുപ്പക്കെ വിദൂരത്തിൽ ആമേ മാറ്റിവെച്ച് അവർ അതിനിതായിരിക്കുന്ന ഹല്ലേലൂയ. അത് ഏത് നിലയിൽ കൂടെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്? അവരത് ചെയ്യുന്നു. മറ്റു സഹോദരന്മാരെ നോക്കുക, അവരും അതിൻ്റെ നിലയിലാണ്. ആമേ സഹോദരം. ആ കാലിൽ ചെരുപ്പ് പോലും ഇടാതെ വളരെ അവരുടെ ആലയത്തെ, കാരണം അവർക്ക് അവരുടേതായിരിക്കുന്ന ഗുരുക്കന്മാർ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാം വന്നിരിക്കുന്നത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെ ഏത് നിലയിൽ കൂടെ വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കണമെന്ന് അവരുടേതായിരിക്കുന്ന നിലയിൽ അവരെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ക്രിസ്തീയ മാർഗത്തിലായിരിക്കുന്ന ദൈവജനം കൂടി വരുന്നതായിരിക്കുന്ന ആലയം ആമേ പ്രൈസ് ഗാഡ്.
അത് ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കൂടി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ദൈവസാന്നിധ്യമുണ്ടെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ നാമത്തിൽ രണ്ടുപേർ കൂടി വരുമ്പോൾ ആമേ പ്രൈസ് ഗാഡ്, അത് രണ്ടിലധികമായി കൂടി വന്നാലും ആമേൻ. എത്രയാകട്ടെ, കർത്താവിൻ്റെ കൂടി വരുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ ആ കൂടി വരുന്ന ആ സ്ഥലം, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യമുണ്ടെന്ന് കർത്താവ് പോലും പറഞ്ഞിരിക്കുമ്പോൾ ആമേൻ. നന്ദിയോടെ സ്തോത്രം. ഈ മാർഗത്തെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കളെ, നമുക്ക് സുബോധം നഷ്ടപ്പെട്ടവരായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത്. കാരണം ആലയത്തിൽ ആമേ പ്രൈസ് ഗാഡ് വരുന്നതായ ആ സ്റ്റൈല് കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ഗാഡ് അല്ലെങ്കിൽ വളരെ വളരെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ നാമത്തിലാണ് നാം കൂടി വരുന്നത്. പ്രൈസ് ഗാഡ് അല്ലെങ്കിൽ അപ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണ്, അമ്മ നീ ഏത് അധികാരത്തോടാണിത് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തെ കർത്താവിനോട് ചോദിച്ച അധികാരം, കർത്താവ് എന്തിനു വേണ്ടിയാണ് ഇത്രയും രോഷാകുലനായിരിക്കുന്നത്? താൻ തൻ്റെ ആ പിതാവിൻ്റെ ആലയം, ആ പ്രാർത്ഥനയാലയം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ മഹത്വത്തെ ആമേൻ ആലയസ്വത്രം അത് വർണ്ണിക്കാൻ അസാധ്യമാണ്. അത്രത്തോളം പവിത്രത ഉള്ളതായ ആ പവി ആമേൻ ആരാധനാലയം, ആ സ്വർഗത്തിൽ ആമേൻ ആലയസ്വത്രം തേജസ്സിൽ അടുത്തുകൂടാത്ത വസിക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, അത് മനുഷ്യരുടെ മധ്യത്തിൽ ആമേ വന്നിരിക്കുന്നു എന്നതാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ ആമേ പ്രകടിപ്പിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. കാരണം തൻ്റെ ജനത്തെക്കുറിച്ച്, തൻ്റെ ജനനത്തെക്കുറിച്ച് തൻ്റെ ദൂതൻ പറയുന്നുണ്ട്, ആമേ സ്തോത്ര, ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ അർത്ഥമുള്ള ഇമ്മാനുവേൽ അവനെ പേര് വിളിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നാം എത്ര അധികമായി പവിത്രതയായിട്ട് നാം കൂടി വരുന്ന സ്ഥലത്തെയും നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയത്തിന് തുല്യമായി ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ആമേ പ്രൈസ് ഗോഡ് ആ കർത്താവിനോട് ചോദിച്ച, നീ ഏത് അധികാരത്തോടാണ് ഇത് ചെയ്യുന്നത്? ആമേൻ. കർത്താവ് തിരിച്ചു ചോദിച്ചു, ഓക്കെ ഞാൻ പറയാം. ആമേ, ഞാൻ ഏത് അധികാരത്തോടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയണമല്ലോ, ഞാൻ പറയാം. ആമേ പ്രൈസ്, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, യോഹന്നാൻ സ്നാപകന് സ്നാനശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് അത് സ്വർഗത്തിൽ നിന്നാണോ അല്ല മനുഷ്യരുടെ ഇടയിൽ നിന്നാണോ ചോദിച്ചതിന് അവന് മറുപടി കൊടുത്തില്ല. പ്രൈസലോ. അപ്പോൾ കർത്താവിനോട് ചോദിച്ച് നീ ഏത് അധികാരത്തോട് ചോദിക്കാമേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, കർത്താവ് തിരിച്ച ചോദിച്ച ചോദ്യത്തിന് മനുഷ്യന് മറുപടി കൊടുക്കുവാൻ അസാധ്യമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയട്ടെ, ആമേ രണ്ട് അധികാരങ്ങൾ ആമേ ഈ ഭൂമിയിലുണ്ട്. വൈശാഷികം കുറിച്ച്, ആമയെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ലോകത്തിൽ തൻ്റെ ജനം അല്ലെങ്കിൽ മനുഷ്യന് ലോകത്തെ ഭരിക്കാൻ, രാജ്യങ്ങളെ ഭരിക്കാൻ ഭരണാധികാരികളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ആമേ പ്രൈസ് ഗോഡ്. രാജ്യങ്ങളെ ഭരിക്കണം. അപ്പോൾ തന്നെ കർത്താവിൻ്റെ രാജ്യമാകുന്ന ആമേൻ ആലയസ്തോത്രം, എൻ്റെ ആമേ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവീരെന്നുള്ളതായ ആ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം കർത്താവാണ് ഈ ഭൂമിയിൽ വിളംബരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭൂമി എന്ന ഈ ലോകത്തിൽ ആമേ അദൃശ്യമായി കിടക്കുന്ന ആമേ പ്രൈസ് ഗോഡ് അല്ലേലൂയ, വ്യക്തമായി വെളിപ്പെടാൻ പോകുന്ന നാള് ദൈവത്തിൻ്റെ രാജ്യം, ആ രാജ്യത്തിൻ്റെ സന്ദേശം അറിയിച്ച് നമ്മളിൽ പറമേൽപ്പിച്ചിരിക്കുന്നതായ സ്വർഗരാജ്യത്തിൻ്റെ ആമേൻ ഉപദേശങ്ങൾ നാം പങ്കിടുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങൾ അതിൻ്റെ നിലയിൽ കൂടെ നാം ഉപയോഗിക്കേണ്ടത് അത്യന്താവശ്യമാണ്. അധികാരങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ വേണ്ടവണ്ണം ഉപയോഗിക്കേണ്ട സ്ഥാനങ്ങളിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആമേ ദൈവത്തിന് സ്തോത്രം സഭയ്ക്ക് അനേക പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടത് വന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ആമേ അധികാരം ലഭിച്ചിരിക്കുന്നു, അധികാരം കർത്താവിൻ്റെ ദാസന്മാർ കൊടുത്തിരിക്കുന്നു. പക്ഷേ ദൈവസഭയിൽ അത് എടുക്കേണ്ടതും അത് പ്രവർത്തിക്കേണ്ടതും അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നാം പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് അനേക സ്ഥലങ്ങളിൽ അധികാരം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കണ്ണടച്ചത് കൊണ്ടും കേട്ടില്ലാത്ത ആമേ പക്ഷം ആമേ കാണിച്ചത് കൊണ്ടും സംഭവം എന്ത് സംഭവിച്ചു? വളരെ തകർച്ചയിലേക്ക് ദൈവസഭ കടന്നു പോകേണ്ടത് വന്നു. അതുകൊണ്ട് ശുശ്രൂഷകന്മാരായിരിക്കുന്ന വിളിക്കപ്പെട്ട ദൈവദാസന്മാർ ആമേ, ഒന്നാമത്തത് ആമേ സുവിശേഷകന്മാരോട്, അത് ആമേ സ്തോത്രം, അത് ഏത് രീതിയിൽ ആമേ പ്രൈസ് ഗോഡ്, അതേക്കോ ആമേ ശുശ്രൂഷ, ആമേ സുവിശേഷം നിങ്ങൾ അറിയിച്ചാലും, പൗലോസ് പറയുന്നു, തടവിൽ കിടന്നിരിക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങൾ ഏത് രീതിയിലും ആമേ സുവിശേഷം അറിയിച്ചാൽ ഞാൻ സന്തോഷിക്കുന്നു, കർത്താവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ.
അതുകൊണ്ട് ക്രിസ്തീയ വിഭാഗങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ആമേ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ആമേ സ്തോത്രം. അധികാരങ്ങളെ പങ്കിടുമ്പോൾ അല്ലെങ്കിൽ അധികാരങ്ങളെക്കുറിച്ച് ഞാൻ സ്വാമേ ഈ കാലത്തെ സമയം പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്തിനു വേണ്ടിയാണ്? നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവിക ശുശ്രൂഷകന്മാരായിരിക്കുന്നത് തന്നെ. അപ്പൊ ദൈവസഭയിൽ വിശ്വാസികൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭ കടന്നു വരുമ്പോൾ ഒന്ന് ഓർക്കണമേ, ആമേ നിങ്ങൾ എത്ര വലിയ പണക്കാരമായാലും നിങ്ങൾ എത്ര വലിയ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദേശത്തിൽ ആമേ വ്യക്തികളായിരിക്കാം, പക്ഷേ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് വരുന്ന ദൈവജനത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് ശുശ്രൂഷകന്മാരെ അധികാരം കൊടുത്ത് ദൈവസഭയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ ശക്തമായി മനസ്സിലാക്കുകയും ആ നിലയിൽ കൂടെ ആമേ സ്തോത്രം വിശ്വാസിയെ ദൈവജാമസഭയെ പഠിപ്പിക്കേണ്ടത് അത്യന്ത ആവശ്യമാണ്. കാരണം ആമേ പ്രൈസ് ഗാഡ്, ഞാൻ തുറന്ന ഹൃദയത്തിലാണ് പറയുന്നത്, സ്തോത്രകാഴ്ചയോ ദശാംശമോ അല്ല ദൈവദാസനെ നടത്തുന്നത്, അത് ദൈവത്തിന് കൊടുക്കേണ്ടത് നിയമമാണ്. പക്ഷേ ദൈവദാസന് ആമേ സ്തോത്രം നാം ചെയ്യുന്നതായ ദൈവദാസന് കൊടുക്കുന്നതായ ദശാംശം നാം കൊടുക്കുന്നല്ലോ, ആമേ സ്തോത്രകാഴ്ച കൊടുക്കുന്നുണ്ടോ, ആലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഒരു വിശ്വാസി നികളഭാവത്തോട് സഭയ്ക്ക് വിരുദ്ധമായി ദൈവദാസന് വിരുദ്ധമായി അധികാരങ്ങൾക്ക് വിരുദ്ധമായി താൻ സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് വളരെ ശാപത്തിനും ദൈവിക കോപത്തിനും ഇടയായി തീരുമെന്ന് മറന്നു പോകരുത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്റ്റഡി ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന മാനിയ സഹോദര സഹോദരി, ദൈവദാസന്മാരെ അധികാരത്തോട്, കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ആമേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് തന്നെ ലേഖനത്തിൽ എല്ലാ സ്ഥലത്തും പറയുന്നത്, ദൈവഇഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ അപ്പോസ്തലൻ, ദൈവഇഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ അപ്പോസ്തലൻ. നോക്കുക, തൻ്റെ ലേഖനത്തിലെല്ലാം തൻ്റെ അധികാരം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷ വയൽപ്രദേശത്തിലായിരിക്കുന്ന ഒരു സുവിശേഷകനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നല്ലവണ്ണം ബോധമുണ്ടെങ്കിൽ ആമേ സുവിശേഷകനെ നിങ്ങൾ ആരുടെയും മുമ്പിൽ തല കുനിക്കരുത്. കാരണം നിങ്ങളുടെ തല കുനിക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവസന്നിധി മാത്രമാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. സഭാവിശ്വാസികളുടെ മുമ്പിൽ ആമേ നാലുശത്രു തല കുനിക്കാൻ പാടില്ല. അവരുടെ മുമ്പിൽ കരരെ കരശനമായുള്ള ആമേ സ്തോത്രം നിയമമംഗളം നടത്തുന്ന ഒരു വ്യക്തിയായി അധികാരമുള്ളവനായി നിൽക്കണം ഒരു ദൈവദാസൻ ദൈവസഭയിൽ. കാരണം ലോകകരമായിരിക്കുന്ന ഒരു ജോലിക്കല്ല ആ ദൈവദാസനെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആമേ പ്രൈസ് ഗാഡ്. സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം ആമേ പങ്കിട്ടു കൊടുക്കുവാൻ, വിളിച്ചു പറയുവാൻ, ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ, ഭൂവാസികളോട് വിളിച്ചു പറയുവാൻ സ്വർഗം നിയമിക്കപ്പെട്ടതായ ഒരു ദൈവദാസനാണ് ആമേൻ ആ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ആ സുവിശേഷകൻ എന്ന് തൻ്റെ സഭയിലെ വിശുദ്ധന്മാർ പഠിച്ചിരിക്കണം. പ്രൈസ് ഗാഡ്. ആമേൻ. ആലലുവ. ദുഃഖകരമായിരിക്കുന്ന ചില വർത്തമാനങ്ങൾ ഞാൻ ഇന്നലെ കേൾക്കുവാനിടയായി. അന്നിയോട് സ്തോത്രം. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ആമേ ദൈവത്തിന് സ്തോത്രം. പൊതുവായി ഞാൻ പറയട്ടെ, ഒരു വിശ്വാസി ദൈവത്തിൻ്റെ നാമത്തിൽ അനുകരിക്കപ്പെട്ടു എന്ന് വെച്ചോ, ആമേൻ ആലേ സ്തോത്രം, അതിൽ സമ്പന്നനായിരിക്കുക. എന്നാൽ ആമേ പ്രൈസ് ഗാഡ്. ഞാൻ വർഷങ്ങൾ മുമ്പ് ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. സാക്ഷ്യം ഇങ്ങനെയാണ്, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഒരു സഹോദരൻ ആമേൻ ആലേ സ്തോത്രം ദൈവസഭയെ കടന്നു വന്നു പ്രാർത്ഥിപ്പാൻ. ആമേ വാർദ്ധക്യത്തിൽ അനുകരിക്കപ്പെട്ടതായിരിക്കുന്ന പത്യോപദേശത്തിൽ നിൽക്കുന്ന ഒരു പിതാവ് തന്നെ ഉപദേശിച്ച അദ്ദേഹത്തിന് ലഭിച്ച അന്നത്തെ ശമ്പളം ഇന്നേക്ക് 40 വർഷം മുമ്പ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. 1800 ആമേ ധനം സ്വാമി അതേ രൂപയായിരുന്നു ഡൽഹിയിൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയത്. നോക്കുക, ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ അദ്ദേഹത്തെ പടിപടിയായി ദൈവവചനത്തിൽ കൂടെ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഉപദേശിച്ച ആ ഉപദേശങ്ങൾ താൻ അനുസരിച്ച് കൃത്യമായിട്ട് ആ ദൈവവൈദ്യുത ആ ദൈവദാസൻ്റെ വചന ആഭിമുഖം വചനത്തിൽ കൂടെ ഉള്ള ഉപദേശം കേട്ട് അനുസരിച്ച് ആ വിധേയപ്പെട്ട ദൈവസഭയിലും ജനത്തിനും പുറത്തും തൻ്റെ കമ്പനിയിലും മാതൃകയുള്ള വ്യക്തിയായി ജീവിച്ചപ്പോൾ ആ പിതാവ് അവിടുന്ന് ശുശ്രൂഷ അവസാനിക്കുന്നേക്കാൾ മുമ്പ് അദ്ദേഹത്തിന് 180,000 രൂപയുടെ ശമ്പളത്തിലേക്ക് വർദ്ധിപ്പിച്ച്
അദ്ദേഹത്തെ ആമെ സ്തോത്രം ഡൽഹിയിൽ നിന്ന് ഗുജറാത്ത് ഗാന്ധിധാമിലേക്ക് ആമെ മാറ്റം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 180,000 തരാം ആമെ രൂപ പോലെ അദ്ദേഹത്തിന് തുടങ്ങിയത്. 1,800 രൂപ മുതൽ ശമ്പളത്തിൽ കയറിയ വ്യക്തി ഇന്ന് ആമെ പ്രൈസിലോട് അലരുക. ഭാരതീയ പെട്രോൾ പമ്പ് ആമെ പെട്രോൾ ആമെ ഡിവിഷനിൽ വലിയൊരു അധികാര സ്ഥാനമായിട്ട് ഇപ്പോൾ അദ്ദേഹം അത് ജോലി ദിവസം ചെയ്തു. കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നു. നോക്കൂ, നന്ദിയോടെ സ്തോത്രം. അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ആ വിശ്വാസി കടന്നു വന്നപ്പോൾ, ആ ഒന്നാമത്തെ സ്റ്റെപ്പ് നിൽക്കുമ്പോൾ ആ ദൈവദാസൻ അധികാരത്തോടെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥയോട് പ്രാർത്ഥിച്ച ആമേ സ്തോത്രം. തൻ്റെ A to Z ആ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആമേ സ്തോത്രം കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയാക്കി തീർത്തു പണിതെടുത്തു. ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തിന് ആ പിതാവ് അല്ലെങ്കിൽ ആ ശുശ്രൂഷകന് കൊടുക്കുന്ന മാന്യത വിശ്വാസി തിരിച്ചറിഞ്ഞു. വിശ്വാസി കൊടുക്കുന്ന മാന്യത ദൈവദാസൻ തിരിച്ചറിഞ്ഞു. അവിടെ ഗ്യാപ്പില്ല, അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇടപെടുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണമെന്താ? ആമെ കൊടുക്കേണ്ട ആ ബുദ്ധിപദേശം, ആമെ നയസ്തോത്രം, ദൈവസഭ ആമെ മറം നീക്കിക്കൊണ്ട് ദൈവദാസന്മാർ കർശനമായി ദൈവമക്കളെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആമെ ആധുനിക കാലഘട്ടം വന്നിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കോ ഒരു നല്ല ജോലി ലഭിക്കുന്നതോ, ആമേ നല്ല വസ്ത്രങ്ങളോ നല്ല പാർപ്പിടങ്ങളോ നല്ല നന്മകളോ ലഭിക്കുന്നത് ആരുടെയും ആമേ മിടുക്കോ പുണ്യപ്രവൃത്തിയല്ല. ദൈവം കരുണ കാണിച്ചു. ദൈവം കരുണ കാണിച്ച് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ദൈവത്തിന് സ്തോത്രം. ഇതിൽ കൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ, ദൈവം നമ്മുടെ ആമേ സ്തോത്രം അതിരുകളെ വിശാലമാക്കുമ്പോൾ, ദൈവം ചിന്തിക്കുന്നത് തൻ്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ സ്തോത്രം സ്റ്റാൻഡായി നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു ആമേ സ്തോത്രം? മാനുഷികമായിരിക്കുന്ന ചിന്താഗതികൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളിൽ കടന്നു വരികയും ദൈവികമായ ചിന്തയിലേക്ക് താൻ പോകാതെ മാനുഷികമായ ചിന്ത തന്നെ ഭരിച്ചുകൊണ്ട് ആമേ സ്തോത്രം, ഓ ഇതൊക്കെ ഞാൻ നേടിയത് എൻ്റെ കഴിവാണ്, എൻ്റെ വിദ്യാഭ്യാസമാണ്, ആമേൻ എൻ്റെ ക്വാളിഫിക്കേഷനാണ്, എൻ്റെ പ്രൗഢിയാണ്, ഇതൊക്കെ ഞാൻ നേടാനിടയായിരുന്ന ലോകം തന്നെ ബുദ്ധിപ്രദേശിക്കുമ്പോൾ അവിടെയാണ് ദൈവികമായിരിക്കുന്ന സാന്നിധ്യം അവനെ വിട്ടുമാറി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവനെടുക്കുന്ന തീരുമാനങ്ങളും സംസാരങ്ങളും ഒക്കെയും ആമേ ദൈവസഭയ്ക്കും ദൈവദാസനും വിരുദ്ധമായ വാക്കുകളും പ്രവൃത്തികളുമായിരിക്കും ആമേ ഇവിടെ കാണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ, അവൻ അനുഗ്രഹിക്കപ്പെട്ടതായ ആമേ സ്തോത്രം ആ അവസ്ഥകളെ അവൻ താൻ അപ്പാടെ മറന്നു. ഇന്ന് ദൈവസഭയിലും ദൈവമക്കളുടെ അനുഗ്രഹത്തെക്കുറിച്ച് നാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നാം പാടെ മറന്നു ആമേ. ഇതിൻ്റെ പുറകെ ആരാണ് പ്രവർത്തിച്ചത്? ഒന്ന്, ആമേ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കിട്ടുകൊടുത്ത ദൈവദാസന്മാരെ പരമേൽപ്പിച്ച് അധികാരം കൊടുത്തു. കർത്താവ് പറയുന്നു, ശക്തി നിങ്ങളുടെ മേൽ വരും. ആരുടെ മേലാ? വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരോടാണ് പറയുന്നത്, നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ആമേ ശക്തിയുള്ളവരായിരിക്കും, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ സാക്ഷികളായിരിക്കും. ആമേ മറ്റൊന്നും പറയുവാനല്ല, കർത്താവ് വ്യക്തമായി മറം നീക്കി പഠിപ്പിച്ചിരിക്കുകയാണ്. ആമേ നിങ്ങൾ ശക്തിയുള്ളവരായിരിക്കും. എന്താണ്? അധികാരമുള്ളവരായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗം നിങ്ങളെ തൻ്റെ ആത്മാവിൽ മുദ്ര പതിപ്പിച്ച് നിങ്ങളെ ഞാൻ ഭൂമിയിൽ അധികാരസ്ഥന്മാരാക്കി വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന അഭിഷേകം വീണ്ടും അന്യഭാഷ പറയുവാനുള്ളതല്ല, സുവിശേഷത്തിൻ്റെ ആമേ സ്തോത്രം. അവർ അധികാരമുള്ള വ്യക്തിയാണ്, അത് സ്വർഗരാജ്യം നിയമിച്ചു വെക്കുകയാണ്. ആമേ സ്തോത്രം. സ്വർഗം സാക്ഷ്യം പറയുന്നൊരു വ്യക്തിയാണ് സുവിശേഷകൻ. അപ്പോൾ ആ നിലയിൽ സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ വരുമ്പോൾ ആ വ്യക്തിയെ ദൈവനാമത്തിൽ വചനം പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ ദൈവനാമത്തിൽ കൂടെ താൻ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം തനിക്ക് കൊടുക്കേണ്ട എല്ലാവിധമായിരിക്കുന്ന വചന വിദ്യാഭ്യാസം അത് അതിൻ്റെ നിലയിൽ കൂടെ പറയണം. സ്തോത്രം. ഇന്നലെ ഒരു വ്യക്തി ആമേ വളരെ വേദനയോട് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ആമേ പാസ്റ്റർ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞു. ആമേ സ്തോത്രം. പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചത്, ആമേ നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ, എനിക്ക് ട്രാൻസ്പോർട്ട് ഉണ്ടായ സമയത്ത് നിങ്ങൾ 5 വർഷം ഒന്നുമില്ലാതെ
ഈ യുവയിൽ വന്നപ്പോൾ ആമേ സ്തോത്രം കൊണ്ടുപോയി വിട്ടതും കൊണ്ടുവന്നതും ആരാധിപ്പിച്ചതും ആമേ സഭയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ അനുകരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ആമേ അടുത്ത കണ്ടത്തിലേക്ക് പോയി. നിങ്ങളുടെ പുറകെ ഞാൻ വന്നു എന്ന് ചോദിച്ചു. നോ സ്തോത്രം, നീ പോയ പോലുവ, നിന്റെ പുറകെ അല്ല വരുന്നത്. നീ അടുത്ത കണ്ടത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ആമേൻ, ആ ചാടിപ്പോകുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേ സ്തോത്രം നോക്കുക. ആമേ നന്ദിയോട് സ്തോത്രം. ഇന്നലെ രാത്രി സംസാരിച്ച് അദ്ദേഹത്തെ തൻ്റെ കുറ്റബോധത്തെ മനസ്സിലാക്കി കൊടുത്തു. ഇന്ന് എല്ലാവരും ആമേ സ്തോത്രം അധികാരത്തിന് കീഴ്പ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ അടുത്ത കണ്ടത്തിലേക്ക് നിന്ന് ചാടുകയ, അവിടുന്ന് വീണ്ടും വീണ്ടും ചാടിപ്പോകും. ഈ ചാടിപ്പോയി ചാടിപ്പോയി എന്താ സംഭവിക്കുന്നു വെച്ചാൽ എങ്ങുമില്ലാത്തവനായി തീർന്നു, പടുങ്കുഴിയിലേക്ക് പോകും. സ്തോത്രം. അതുകൊണ്ട് ആമേൻ എന്നെ കേൾക്കുന്ന ആമേൻ ആ സ്തോത്രം അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസിയെ ദൈവദാസന്മാർക്ക് അവരുടെ അധികാരത്തിന് കീഴടങ്ങിയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, 4 വാക്യം പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കല്ലയോ അവർ ദൈവിക ശുശ്രൂഷകന്മാരായിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ഈ അധികാരങ്ങൾ, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എല്ലാ മനുഷ്യരും ദീനം കീഴടങ്ങിയിരിക്കണം. അധികാരങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആമേ ദൈവത്തിൽ മാത്രം അത് അടങ്ങിയിരിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ തന്നെ ആമേ ദാസന്മാർക്കത് പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, സുവിശേഷ കാലഘട്ടത്തിൽ കർത്താവ് 72 വിളിച്ചു. ആമേ 12, ആമേ പ്ലസ് 72. അപ്പോൾ ഒരു ഭാഗത്ത് 12 നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് സുവിശേഷം പറയും 72 വിൽക്കും. അവരോട് എന്താണ് പറഞ്ഞത്? പ്ലസ് ക, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക, പോകുക. സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. സ്തോത്രം. സകല ദീനവ്യാധികളെ നിങ്ങൾ പുറത്താക്കുക. ആമേ സ്തോത്രം. സ്വർഗരാജ്യത്തിന് സുവിശേഷം വിളിച്ചു പറയുക, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം ആമേ മനുഷ്യവേഷം വന്ന് മത്തായിയുടെ സുവിശേഷം നിങ്ങൾ 10 തുടക്കത്തിൽ നിന്ന് വായിച്ചു നോക്കുക. അവരെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. 4 സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ സുവിശേഷകന്മാർക്ക് ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ട് ദൈവമക്കളെ, സുവിശേഷകന്മാരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഒരുവന്റെ ദശാംശത്തിലോ സ്തോത്രകാഴ്ചയിലോ അധികാരം കീഴ്വെക്കാമേ അടിസ്ഥല വെക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ തൻ്റെ നന്മയിൽ ആമേ നന്മ വർദ്ധിപ്പിച്ചപ്പോൾ ആമേ സ്തോത്രം താൻ കൊടുക്കേണ്ട നിയമമാ. ഇവിടെ ലോകത്തിൻ്റെ അധികാരം കൂടി അതിനകത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. സ്തോത്രം. നികുതി പിരിക്കുന്നവൻ, ചുങ്കം പിരിക്കുന്നവൻ, നോക്കു, ദൈവസഭയെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ആമേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ അവരെ പോലും, നികുതി പിരിക്കുന്നവർ, ചുങ്കം പിരിക്കുന്നവർ, അവരെ പോലും ആമേ സ്തോത്രം അവരുടേതായിരിക്കുന്ന ജോലിയിൽ അവർ വിശ്വസ്തന്മാരായിരിക്കുന്ന ആയിരിക്കണം. അപ്പം നികുതി, ഇപ്പോഴത്തെ GST ഈ ടാക്സും ആമേ വസ്തുവക നന്മകളുടെ കരമടയ്ക്കുന്നതൊക്കെയും ആ കാലത്തിൽ പോൽ ആമേ നാലേ സ്തോത്രം പ്രവർത്തിച്ചു വന്നതാണ്. ഈ ലോകത്തിൻ്റെ സകല അധികാരങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്? ജഡ്ജസ്. ആമേ ദൈവദാസൻ മോശയിൽ കൂടെ കടന്നു വരുമ്പോൾ ആമേൻ ഇത്രോവെന്ന തൻ്റെ അമ്മായിപ്പൻ ആമേ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ലോകത്തിൻ്റെ ചില ബുദ്ധിപ്രദേശം മോശയ്ക്ക് ലഭിച്ചു. 100 അധികാരി ആക്കി വെക്കുക, 10 ഒരു അധികാരി ആക്കി വെക്കുക, അങ്ങനെ 10, 20, ഇങ്ങനെ 50, 100, 500, 1000. ഈ ആമേ സ്തോത്രം ഓരോ അധികാരികളെ ആക്കി വെച്ച്, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇതെങ്ങനെ ആമേ എല്ലാം വഹിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. അതല്ലയോ ആമേ ദൈവവചനത്തിലാണ് ആമേ ഈ ലോകത്തെ ഏത് നിലയിൽ കൂടെ മനുഷ്യനെ ഭരിക്കണം, മനുഷ്യനെ നിയന്ത്രിക്കണം എന്നുള്ളതായ ഈ അധികാരങ്ങളൊക്കെ ദൈവത്താലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾ 2 ഒന്ന്, ഞാനായിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക. നന്ദിയോട് സ്തോത്രം. ഇന്ന് ദൈവമക്കൾക്ക് അറിയാത്ത ചില വിഷയങ്ങളാണ്. നന്ദിയോട് സ്തോത്രം. ആമേൻ. അവർ ഏത് അധികാരങ്ങളെ എതിർക്കും? എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അവരെന്ത് ചെയ്യുന്നു? അധികാരസ്ഥരെ
ആമേനായ സ്തോത്രം വെല്ലുവിളിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകും. ഇതുപോലെ തന്നെ ദൈവസഭയിലും ദൈവദാസന്മാർ അധികാരങ്ങൾ ആമേ സ്തോത്രം ഉപയോഗിക്കുമ്പോൾ സ്തോത്രം അവിടെയും എതിർക്കുന്നതായ അനുപതി ജനത്തെ നമുക്ക് കാണാനിടയാകും. ഉടനെ കേൾക്കുന്ന ദൈവമക്കൾ ആമേ സ്തോത്രം സർവശക്തനായ ആമേൻ യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ രണ്ടധികാരങ്ങളെ വ്യക്തമായി ആമേ താൻ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കണം. ഞാനിപ്പോൾ ഈ വയിൽ കഴിഞ്ഞ 19-ാമത്തെ വർഷത്തിൽ ഞാനിവിടെ ആയിരിക്കും. 19 വർഷം ഇവിടെ കഴിഞ്ഞ 19 വർഷങ്ങൾ മുമ്പ് 5 വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. അതിനേക്കാളും മുമ്പ് 10 വർഷം ഞാൻ ആമേ സ്തോത്രം സൗദി അറേബ്യയിലാണ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ രാജ്യങ്ങളിലേക്ക് ആയിരിക്കുമ്പോൾ എൻ്റെ ഇന്ത്യയുടെ നിയമങ്ങളെ അവിടെ അനുസരിക്കാൻ പറ്റുമോ? പ്രേക്ഷിക്കാൻ ഇന്ത്യയുടെ നിയമം ഇന്ത്യയുടെ അതായിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ നിയമങ്ങളാണ്. പക്ഷെ സൗദി അറേബ്യയുടെ ആമി നിയമം അതികർശനമായ നിയമങ്ങളാണ്. അവിടെ 5 നേരം അവരുടെ ആ രാജ്യത്തിൽ നിസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യനും പുറത്ത് കാണാൻ പാടില്ല. ഒരു മാർക്കറ്റിൽ ഒരു വ്യക്തിയെ കാണാൻ പാടില്ല. അവിടുത്തെ ഭരണാധികാരികൾ ചാട്ടവാരം കൊണ്ട് നടക്കുന്നത് കണ്ണുമുണ്ട്, കണ്ടതാ, ചുമ്മാ വിളിച്ചു പറയുകയല്ല. സ്തോത്രം. ഒരൊറ്റ വ്യക്തി പോലും ആ സമയങ്ങളിൽ കാണത്തില്ല. എല്ലാ കടകൾ അടച്ചിരിക്കുന്നു. പക്ഷെ അതുപോലെയല്ല യു എയ്ക്ക് ആമേന സ്തോത്രം അതേ നിയമങ്ങളുണ്ടെങ്കിലും ഇവിടെ ഫ്രീഡമാണ്. ഓരോ രാജ്യത്തിൻ്റെ ഓരോ നിയമങ്ങളാണ്. കർത്താവ് പറയും, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം. കർത്താവിന് ആരും ഒരു മന്ത്രിയായി അവിടെ നിന്ന് ആമേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് നോക്കാം, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ. സ്തോത്രം. അപ്പോൾ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും നാം കടന്നു പോകുമ്പോൾ അതാതിൻ്റെ രാജ്യത്തിൽ വ്യത്യസ്തതയായിരിക്കുന്ന ഭരണനേതാക്കന്മാരാണ്, ഭരണ നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങളെ നാം അനുസരിക്കണം. നമ്മുടെ വീട്, ആ നാട്ടിൽ വസ്തുവുണ്ട്, വീടുണ്ട്, ഞാൻ കരം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? കാര്യം നടക്കുമോ? നടക്കത്തില്ല. അമ്മ കരം കൊടുത്തേ മതിയാകും, നികുതി കൊടുത്തേ മതിയാകും, ടാക്സ് കൊടുത്തേ മതിയാകും. ദൈവ ദൈവിക നിയമമാണ്. അപ്പോൾ ഇതുപോലെയാണ് ആമേ ദൈവസഭയ്ക്ക് നിയമമുണ്ട്. ആമേ അവിടെ കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ തൻ്റെ അഭിഷക്തന്മാർ അധികാരസ്ഥന്മാരാണ്. അവർ ദൈവസഭയെ ദൈവിക അധികാരത്തോട് ഭരിക്കണം. ആമേ പ്രൈസ്ക, അവരാരുടെയും ഒത്താശയ്ക്ക് ആമേ കീഴ്പ്പെട്ടു കൊടുക്കരുത്, ആരുടെയും ചേരി പിടിക്കരുത്, പക്ഷം പിടിക്കരുത്. ദൈവദാസൻ നേരെ നിൽക്കണം. രണ്ടു പക്ഷത്തെ ജനമുണ്ടായിരിക്കുക. പലരാണ് ആമേ പല സ്വഭാവങ്ങളുള്ളവരാ, പക്ഷെ ദൈവദാസൻ വളരെ കരശാലിത്വമുള്ളവനായിരിക്കണം. പക്ഷം പിടിച്ച് ആമേ ദൈവസഭയെ തകർക്കാനാണ് പൈശാചിക ശക്തിയുടെ ഗൂഢാലോചന. അതെങ്ങനെയാണ് കയറി വരുന്നത് ദൈവസഭയിലേക്ക്? പക്ഷം പിരിക്കുന്ന അനുഭവങ്ങൾ. ആമേ സ്തോത്രം. മുഖപക്ഷം നോക്കാത്ത ദൈവമായിരിക്കുമ്പോൾ നാം മുഖപക്ഷം നോക്കുന്നവരാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവദാസൻ്റെ പേര് ആമേനാൽ സ്തോത്രം ആമേ ആ മാന്യതിൽ നിന്ന് തകർന്നു പോകാൻ കാരണം. പിന്നെ ലോക അപവാദങ്ങൾ ആ ദൈവദാസൻ കേൾക്കേണ്ടത് വന്ന് ആ ശുശ്രൂഷകൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് സുവിശേഷകന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ ഇന്നലെ രാത്രി ആമേ സ്തോത്രം ഈ അധ്യായങ്ങൾ ധ്യാനിച്ച് ആത്മാവ് ദൈവത്തെ ശ്രദ്ധിച്ചപ്പോൾ ആമേൻ വാസ്തവമായിട്ട് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് ഈ കാലത്തിൽ പറയുവാനുണ്ട്. ദൈവത്തിന് വേർതിരിച്ചിരിക്കുന്ന ആമേ വിശുദ്ധന്മാരായ കർത്തൃദാസന്മാർ, ദൈവിഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഒരു ശുശ്രൂഷകനായി എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്കും എനിക്കും അധികാരമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവിഷ്ടത്താൽ, പൗലോസ് പറയുന്ന അതേ വാക്ക്, ദൈവിഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഒരു ശുശ്രൂഷകനായി എന്നെ സ്വർഗം നിയമിച്ചിരിക്കുന്നു, എനിക്ക് തന്നെ അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെ ഒന്നിനും ഭയപ്പെടത്തില്ല, ഒന്നിനും ഭയപ്പെടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും പറയും ആമേ, നന്ദിയോട് സ്തോത്രം. എന്തുവാ, വിശ്വാസികൾ പോകാതിരിപ്പാൻ, പോകാതിരിപ്പാൻ. ചിലപ്പോൾ നിങ്ങൾ അധികാരത്തിൻ്റെ
ആമേശോദര ശുശ്രൂഷയിൽ ചിലപ്പോൾ ആമേശോദര വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അടുത്ത കണ്ടത്തിലേക്ക് ചാടും. അതുകൊണ്ട് അവരെയൊക്കെ പിടിച്ചു നിർത്തണം. വേണ്ട, ആമേശോദരം ഉപദേശത്തിൽ ആമേ കീഴടങ്ങാ പറ്റുന്നില്ലെങ്കിൽ അവൻ ചാടി ചാടിട്ട് പൊക്കോട്ടെന്നേ. സ്തോത്രം. വിശ്വാസികളെ പിടിച്ചിരുത്താൻ വേണ്ടി ഉപദേശത്തെ മാടം ചേർക്കുന്നത് അതോട് ഞാൻ യോജിക്കത്തുമില്ല. എൻ്റെ കൊങ്ങയിലിരിക്കുന്ന ജീവനുള്ള എന്നുള്ളത് ഞാൻ യോജിക്കത്തുമില്ല. തത്തി തത്തി ചെറുപ്പം ഇടരുതെന്ന് പറഞ്ഞാൽ നീ ഇടരുത്. നിന്റെ ലിഫ്റ്റ് ആമി ചുണ്ടത്തിൽ ലിഫ്റ്റിക്ക് അടിക്കരുതെന്ന് പറഞ്ഞാൽ നീ തേയ്ക്കരുത്. ആമി ലിഫ്റ്റിക്ക് കൺമസി തേയ്ക്കരുത്. വിവാഹ സമയത്ത് നീ ആമി പ്രത്യേകമായിട്ട് ഷാലോനിലേക്ക് പോയി നിന്റെ മുഖം ഫേഷ്യൽ ചെയ്യരുത്. ആമി ഒരു ഇഞ്ചക്ഷനുണ്ട് ഇപ്പോൾ. ആമി ചുരുങ്ങിയിരിക്കുന്ന നെറ്റിയൊക്കെ അതിനെ നീർത്തിപ്പിടിച്ച് വലിച്ചു കെട്ടി ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആമി പിരിയൻ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി നിൽക്കും. ആ കണ്ടു, ഇങ്ങനെ കയറി നിൽക്കും. സോദോമിൻ്റെ പാപമാണ്. ഇന്നത്തെ നേരെ ഇവിടെ ആമേ നിൽക്കാമേ ഈ പിരിയത്തെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കയറി മേലോട്ട് അങ്ങോട്ട് ആക്കിയിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും ഒരു 8 മണിക്കൂറിന്. ആമേ തൊലിയൊക്കെ നന്നായിട്ട് നല്ല സ്ട്രൈറ്റ് ആയിരിക്കും. സോദോം പാപമാണെന്നേ, അരുതെന്നേ. ഈ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ഉണ്ടായ സൗന്ദര്യം മതി എന്ന ശക്തമായി പഠിപ്പിക്കുവാൻ ദൈവദാസന്മാർ മുമ്പോട്ട് വരണം. ഞാൻ ഇന്നലെ കോൺസുലേറ്റിൽ പോയി. എനിക്കുണ്ടായ ദുഃഖം, ഇവരൊക്കെ ഏത് ദൈവസഭയിലെ ആമി വ്യക്തികളാണ്. സ്തോത്രം. അല്ല, പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുത്, സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കരുത്. അധികാരത്തിൻ്റെ ഉപദേശമാണ്. ജീൻസ് പാൻറ്റും ഇട്ട് ആമേ സഹോദരം ഇല്ലേക്ക് ആമേ എന്തോ പറയണ്ടേ, കണ്ണാടി പോലെ അല്ല. ആമേ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ആമേ സകല ആമേ ഉള്ളറകളെ കാണുന്ന വസ്ത്രം ധരിച്ച് വരുന്ന വെന്തിക്കോസുകാരി നിനക്ക് ലജ്ജയില്ലയോ. ഷാർജ കോൺസുലേറ്റിൽ പോകുമ്പോൾ എൻ്റെ കണ്ണു തട്ടിപ്പോയി. കോൺസുലേറ്റിൽ ഇരിക്കുന്ന വ്യക്തി ആമേ സഹോദരൻ സമുദായക്കാരനാണ്, അവിടുത്തെ പ്രസിഡന്റ്. ആമേ ഒരു ദൈവവൈദ്യം വന്ന് നിൽക്കുക. എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഒരു സമുദായക്കാരൻ, ഒരു പ്രസിഡന്റിന് മുമ്പിൽ ഒരു ദൈവവൈദ്യം അവകാശം പറയുന്ന വസ്ത്രധാരണ, എന്നിട്ട് വന്നിട്ട് കരയുക കുഞ്ഞിൻ്റെ ഫീസ് അടച്ചു കൊടുക്കാൻ. ലെറ്റർ എഴുതി തരാൻ പറഞ്ഞു, മേടിച്ചു വെച്ചു. ഞാനവിടെ ഇരിക്കുക. ഞാൻ പോയിരിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ കുഞ്ഞിൻ്റെ ആമേ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാണ്. എന്നിട്ട് പിതാവ് ജയിലിൽ കിടക്കുക. അദ്ദേഹത്തെ ആമേ പ്രാർത്ഥിച്ച് ആമേനെ ഇറക്കി. ഒന്നുമില്ല കൊടുക്കാൻ. ചെങ്ങന്നൂരുകാരനാ, കാണ്ട കാഴ്ചപ്പാടാ. ലോകത്തിൽ വിശ്വാസികളെ മാതൃകയില്ലാത്ത ആമേ വസ്ത്രങ്ങൾ ധരിച്ച് ആമേ സ്തോത്രം. എന്തുകൊണ്ട് ദൈവം നിന്നെ അനുകരിക്കാത്തെന്നറിയാമോ? ആമേ വ്യവസ്ഥയുണ്ടെന്നെല്ലാത്തിനും അധികാരത്തോട്. പ്രൈസ് ദി ലോർഡ്. തലയിൽ തുണിയിടാതെ പ്രാർത്ഥിക്കുന്നവർ, തല തുണിയിടാതെ പ്രസംഗിക്കുന്നവർ, ഇത് പറഞ്ഞു കൊടുക്കുന്ന അധികാരമുള്ളവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ദൈവസഭയുടെ അധികാരമാണ്. ഇത് സ്വാമി സ്വർഗീയ രാജ്യത്തിൻ്റെ ഉപദേശത്തിൻ്റെ അധികാരമാണ്. നീ തല തുണിയിടാതെ പ്രവചിക്കരുത്, നീ തല തുണിയിടാതെ പ്രാർത്ഥിക്കരുത്, നീ തല തുണിയിടാതെ ഒരു സ്റ്റേജ് നിൽക്കരുത്. എന്നെ വളരെ ക്ലോസ് ആമേ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം വിടുന്ന എല്ലാ ആമേനാലി സഹോദരം പ്രോഗ്രാമിനെ ഞാൻ പറയും, ഞാനത് ഡിലീറ്റ് ചെയ്യുള്ളൂ. കർത്താവിനാസനെ ഞാൻ അപ്പുള്ള കൊടുക്കത്തില്ല. നിങ്ങൾ എത്ര ക്ലോസ് ആയാലും ശരി, ആമേ എൻ്റെ ഗ്രൂപ്പിൽ അത് അപ്രൂവ് ഞാൻ കൊടുക്കത്തില്ല. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. ആ തലയിൽ തുണിയിടാതെ പ്രാർത്ഥിക്കുന്ന സഹോദരി, പാടുന്ന സഹോദരി, തെറ്റാ. അത് ഏത് ഇംഗ്ലണ്ടിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, ഫ്രാൻസിലായാലും ശരി, എടാ അമേരിക്കയിലായാലും ശരി, നീ അവിടെ ചെല്ലുമ്പോൾ ആമേ വേദപുസ്തകത്തിൻ്റെ വചനത്തിനെന്ന മാറ്റമുണ്ടാകുമോ? അധികാരത്തിന് മാറ്റമുണ്ടാകുമോ? പഠിപ്പിക്കുന്നതിന് മാറ്റമുണ്ടാകുമോ? നോ. ലോകത്തിൽ നീ ഏത് രാജ്യത്തിൽ പോയാലും വചനം വചനം തന്നെയായി നിൽക്കും. ആകാശവും ഭൂമി മാറിയാലും
വചനത്തിൻ്റെ വള്ളിക്കോ ഉള്ളിക്കോ മാറ്റം വരത്തില്ല എന്ന ദൈവവചനമാണ്. അപ്പോൾ അധികാരം ദൈവസഭയിൽ ഉമേ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കണക്കൊടുക്കണമെന്നേ. അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറയുകയാണ്, ആമേൻ, ആത്മാക്കളുടെ കണക്ക് തമ്പുരാൻ ചോദിക്കുന്നത് വിശ്വാസിയോടല്ല, ശുശ്രൂഷകന്മാരോടാണ്. ഈ ആത്മാവ് എങ്ങനെ കുരുടനായി, ഈ ആത്മാവ് എങ്ങനെ ആമേൻ മുടന്തനായി, ഈ ആത്മാവ് എങ്ങനെ ക്ഷീണിച്ചു, ഏതാ ആത്മീയമായ കാര്യം ഞാൻ പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകനോട് ചോദിക്കുക, അതേ ചോദ്യം പുതിയ നിയമത്തിൽ വരും. മുടന്തിനെയും കുരുടനെയും ചെകിടനെയും ആമേ സ്തോത്രം, സകല രോഗികളെ ആയിരിക്കുന്ന ആടുകളെ ഉപേക്ഷിച്ച കുഴപ്പുള്ളതിനെ മാത്രം തിരഞ്ഞെടുത്ത് പോയിരിക്കുന്ന പ്രവാചകന്മാരെ അയ്യോ കഷ്ടം. അതുകൊണ്ട് ഞാൻ താണായിറങ്ങി എൻ്റെ ആടുകളെ ഞാൻ തേടി കണ്ടെത്തും. അപ്പോൾ താണായിറങ്ങി വന്ന കഥാവായ യേശു ക്രിസ്തു ആമേനാലി സ്തോത്രം വന്ന ഭവനം, ആമേ വന്ന ആമേ സ്തോത്രം ഗസ്റ്റിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല, അവരുടെ വാതിലടച്ചു. അടച്ചപ്പോൾ ആമേ കർത്താവ് സകല ജാതികളുടെ പ്രകാശമായി, അപ്പോൾ സകല ജാതികളും രക്ഷിക്കപ്പെടാനിടയായി. അപ്പോൾ നിങ്ങളോട് പറയുന്നു പഴയ നിയമത്തെക്കുറിച്ച്, ആമേ ഈ കാലഘട്ടത്തിലും ചെകിടനോ കുരുടനോ ആമേ മുടന്തനോ രോഗിയോ ഒരാത്മാവായിത്തീരുന്നാൽ, എന്നുവെച്ചാൽ മാനുഷികമായ രോഗിയെക്കുറിച്ചല്ല പറയുന്ന, ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. ആമേ ചെകിടനോ ഊമനോ രോഗിയോട് അവസ്ഥ കണ്ണൊട്ടി കവളൊട്ടിയതുപോലെ ആത്മീയമായി തകർന്നു കിടന്നാൽ, ആമേ ഇടയനെ നിന്നോട് ചോദിക്കുന്നവനാണ് പൗലോസ് പറയുന്നത്. ആത്മാക്കളുടെ കണക്ക് ആമേ വിശുദ്ധന്മാർ പരമേൽപ്പിക്കണം. അധികാരം ആമേ നന്ദിയോടെ ശ്രദ്ധ. ഇത് മൂന്ന് വർഷം പോയി ആമേ സഹോദരൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന അധികാരമല്ല. കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചു എന്നിരിക്കുന്ന പൂർണ്ണ ആമേ സുബോധമുള്ളവനായി എന്നെ വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അതിനൊരു സംശയമില്ല എന്ന് അവൻ അവൻ്റെ ഉള്ളിൽ പ്രഖ്യാപിക്കുന്നവൻ അവൻ്റെ മരണം വരെയും ആ ശുശ്രൂഷയിൽ നിന്ന് ആ സുവിശേഷത്തിൽ നിന്ന് അവൻ പിന്മാറി പോകത്തില്ല. 10-ാം ക്ലാസ് തോറ്റിട്ട് ആമേ ഹൈസ്കൂളിൽ പോകുന്നതല്ല. ആമേ സ്തോത്രം, എലിയാവ് പറയുന്നു പുതപ്പെട്ടപ്പോൾ ആമേനായ സ്തോത്രം റിക്വസ്റ്റ് ചോദിക്കുകയാണ്, ആമേൻ എലീഷ, ഞാൻ എൻ്റെ അപ്പനമ്മയും ഒന്ന് ചുംബിച്ചവന്. ഉടനെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് ചെയ്തത് നീ ഓർക്കണം. അധികാരത്തോട് ആമേൻ എലിയാവ് എലീഷയോട് പറയുന്നത്, എൻ്റെ അപ്പനമ്മേനെ പോയി ചുംബിച്ചോ, എനിക്കത് പ്രശ്നമല്ല, പക്ഷേ നിൻ്റെ മേൽ ചെയ്തിരിക്കുന്നു, നിന്നോട് ചെയ്തിരിക്കുന്നു നീ ഓർക്കുക. ഇതേ ശൈലിയാണ് ആമേൻ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്. തീമോത്തിയോസേ, ആമേൻ ആലി സഹോദരൻ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ രാപ്പകൽ ഓർക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രീശാലോട് ഞാൻ ഓർക്കുന്നത്, ആമേ നിനക്കൊരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയും നിർവ്യാജ സ്നേഹം നിന്നിലുണ്ട്, ഞാൻ അത് ഓർക്കുകയാണ്. ആമേ പ്രവേശിക്കുക, അത് നിൻ്റെ വല്യമ്മയിലും നിൻ്റെ അമ്മയിലും ഉണ്ടായിരുന്നു ആ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന. സ്തോത്രം, നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാം വരം, ഞാൻ നിൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അന്നേരം നീ പ്രാപിച്ച ആ അധികാരം, ആ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. ആമേ എലിയാവ് എലീശയോട് പറയുന്നു, ഞാൻ നിനക്ക് ചെയ്തത് നീ ഓർക്കുക. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ആമേ അധികാരം കൈമാറിയിട്ടുണ്ട്, നീ അധികാരം പ്രാപിച്ചിട്ടുണ്ട്, ദൈവിക കൃപ പ്രാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആമേ നീ ജ്വലിപ്പിക്കുന്നവനായിരിക്കണം, അതിനെ വർദ്ധിപ്പിക്കുന്നവനായിരിക്കണം. മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നിന്നെ തന്നെ നേടുന്നവനായിരിക്കണം. ഞാൻ എന്നെ തന്നെ നേടുന്നവനായിരിക്കണം, ഞാൻ എന്നെ രക്ഷിക്കുന്നവനായിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അധികാരത്തിന് കീഴടങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അധികാരത്തിന് കീഴടങ്ങാതെ അധികാരത്തിൻ്റെ പടംവലിയാണ് നടക്കുന്നത്. ആമേ എല്ലാ ക്രിസ്തീയ ആമേനാലി സ്തോത്രം മേഖലകളിലുണ്ട്, എല്ലാ ക്രിസ്തീയ മേഖലകളിൽ ഇതൊന്നടക്കുക പറയുന്നത്. വേദ പുസ്തകത്തിൻ്റെ ഒന്നടക്ക ക്രിസ്തീയ മേഖലയിൽ പറയുന്നു, അധികാരങ്ങളെ കീഴടങ്ങി ദൈവജനം
ആമേ ദൈവദാസന്മാരെ ഭയത്തോടും ഭക്തിയോടും അവർ നമ്മെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ദേശത്തിൽ വന്ന് സുവിശേഷം അറിയിക്കുന്നത് എന്ന് കർത്താവ് റോമാലേഖനം 13:14 പറയുന്നു. നിങ്ങളുടെ നന്മയ്ക്കല്ലയോ അവർ ദൈവിക ശുശ്രൂഷകന്മാരായിരിക്കണം. അവർ ആമെ വീണ്ടും താഴ്ന്നു വരുന്നു. അവർ ആമെ വാളെടുത്തത് വെറുതെയല്ല, അവർ വാളെടുത്തത് വെറുതെയല്ല. ആമെ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. അനുസരിക്കുന്നവനുക്ക് നന്മയും പുകഴ്ചയും, അനുസരിക്കാത്തവനുക്ക് ശിക്ഷയും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ വാളെടുത്തിരിക്കുന്നത്. ഏത് വാള്? വചനമെന്ന വാള് കർത്താവ് അവർക്ക് കൈമാറി കൊടുത്തിരിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. ഈ ഭൂമിയിൽ ആമെ ദൈവജനത്തെ ഒരുക്കേണ്ടതും അവരെ ഒരുക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം ദൈവദാസന്മാർക്കുള്ളതാണ്. ദൈവസഭ ആമേ കണ്ണൊട്ടി കവളൊട്ടി ആമേ ചകടനും കുരുടനും മുടന്തനും രോഗിയുമായി തീരുവാനല്ല ദൈവസഭ. ദൈവസഭ പുഷ്ടിയുള്ളതായി ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്ന് ഫലം കായ്ക്കുന്നതായിരിക്കണം ദൈവസഭ. ആ ഫലം കായ്ക്കുമ്പോൾ അവരെ ചെത്തും വിടിപ്പാക്കും, അധികം ഫലം കായ്പ്പാൻ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അധ്യായം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ബുദ്ധിപ്രദേശം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുമാറാകട്ടെ. അനുസരിക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് അനുസരിക്കാം, വിടേണ്ട ഭാഗങ്ങൾ നമുക്ക് വിട്ടുകളയാം. സ്തോത്രമല്ലേലൂയ. ദൈവദാസന്മാരെ നാം കാണുമ്പോൾ ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്, യേശു ക്രിസ്തുവിനെ പോലെ നിൽക്കുകയാണ് അവർ ഉപദേശിക്കുന്നത്. പക്ഷെ ആ നിലയിലായിരിക്കണം ദൈവദാസന്മാർ. ദൈവദാസന്മാർ ഞാൻ നേരത്തെ ആരംഭിച്ചത്, ആമേ ആരംഭ സമയത്ത് പറഞ്ഞു, ദശാംശത്തിൽ വിശാമിനാദിസൂത്രം. ആമി സ്വത്ര കാഴ്ചയിലല്ല കണ്ണടച്ച് ചെവി പൊത്തിയിരിക്കേണ്ടത്. അവരെ വിളിച്ചത് ദൈവമാണ്. എലിയാവേ, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. എരിമേ അവനോട് പറയുന്നത്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവിയാകുന്നതിനേക്കാൾ മുമ്പേ ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ദൈവമാണ് നിങ്ങളെ പോറ്റുന്നത്. ആമേ സഹോദര, ഏലിയാവിന് അവിടെ ആരും ആഹാരം കൊണ്ട് കൊടുക്കാതിരിക്കുമ്പോൾ കാക്ക കൊണ്ട് അവനെ ആഹാരം കൊടുപ്പിച്ചവനാണ് എൻ്റെ ദൈവം. സാധാരണ കാക്കയല്ല. ആമേ ഏകദേശം 2-3 കിലോ അവൻ്റെ കൊക്കിൽ വഹിച്ചു കൊണ്ടുപോകേണ്ട അത്രത്തോളം ആരോഗ്യമുള്ള ഒരു കാക്കയെ കർത്താവ് ക്രമീകരിച്ചു. നമ്മൾ കാണുന്ന ചെറിയ കാക്കകളെക്കുറിച്ചല്ല, ദൈവത്തിന് സ്തോത്രം. അത് ദൈവിക പ്രത്യേകമായി താൻ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. നന്ദിയോട് എങ്കിലും കാക്ക കൊണ്ട് തൻ്റെ ശുശ്രൂഷകനെ പോറ്റി വളർത്തി എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? സുവിശേഷ വേലയ്ക്ക് വിളിച്ച ദൈവദാസന്മാരെ നിങ്ങളെ പോറ്റുവാനുള്ള ഉത്തരവാദിത്തം എൻ്റെ ദൈവത്തിന്. നിങ്ങളുടെ തലമുറയെ വിദ്യാഭ്യാസത്തിലേക്ക് നടത്തേണ്ടത്, നിങ്ങളുടെ തലമുറയ്ക്ക് ഭാവി ഒരുക്കേണ്ടത് ദൈവത്തിന്. ആമേ പ്രൈസ് ഗാഡ് ഹല്ലേലൂയ. ശമൂവേലിൻ്റെ തലമുറയെ പോലെ, ഏലിയുടെ തലമുറയെ പോലെ നശിച്ചു പോകാനല്ല ദൈവം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്ത ഒരുക്കുന്നത്. അപ്പോൾ നമ്മുടെ തലമുറകൾ ഷമുവിൻ്റെ തലമുറകളെപ്പോലെയും ഏലിയുടെ തലമുറകളെപ്പോലെയും ആകാതിരിപ്പാൻ പുതിയ നിയമത്തിൽ പത്യോപദേശത്തെ പഠിപ്പിക്കുന്നവനും അനുസരിക്കുന്നവനും ആമേ അതിനെ ആമേ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനും തൻ്റെ ആമേ വിശ്വാസികളുടെ ഭവനങ്ങളെ വിസിറ്റ് ചെയ്ത് അവരെ ക്രമീകരിച്ച് അവരെ ആമേ മക്കളെപ്പോലെ ഇരുത്തി ഉപദേശിച്ച് ആമേ വേദാവേദങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി 10 പേരുണ്ടോ? സന്തോഷമാണ്. സ്തോത്രം. വലിയ സഭയുടെ പേരെടുത്തിട്ട് ആമേ സ്തോത്രം 99 കുരുടന്മാരായി കഴിഞ്ഞാൽ, ചകടന്മാരായി കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ദൈവത്തിൻ്റെ ജോലിയാണ്. എൻ്റെ ജോലി കർത്താവ് തന്നിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുക. ആമേൻ. കർത്താവിൻ്റെ ആമേ ശുശ്രൂഷകനായിരിക്കുക. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ആയോട്ട് വരുമ്പോൾ ആമേൻ നന്ദിയോടെ സ്തോത്രം. ആമേൻ. 8-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്? ഒരൊറ്റ വാക്കുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വാക്ക്. നന്ദിയോടെ സ്തോത്രം. ന്യായപ്രമാണത്തിൽ 10 ശ്രേഷ്ഠമായിരിക്കുന്ന കൽപ്പനകൾ കൊടുത്തിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ 10 കൽപ്പനകൾ ഒറ്റ വാക്കിൽ കർത്താവിൻ്റെ ഒതുക്കി കഴിഞ്ഞു. അതിൽ ചില കൽപ്പനകൾ കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുക. എന്തൊക്കെയാണ് കർത്താവിൻ്റെ ആമേദാസൻ പൗലോസ് പറയുന്നത്? നന്ദിയോട് സ്തോത്രം. നോക്കുക, ആമേ വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്,
ആമി നാളെ സ്തോത്രം ആമി ദോഷ ആമി പിന്നെ അന്യന്റെ വസ്തു മോഹിക്കരുത് ആമി ചില ന്യായപ്രമാണങ്ങളുടെ ആമി കൽപ്പനകൾ എടുത്ത് ഇവിടെ പറഞ്ഞിട്ട് പറയുകയാണ് ആമി നിങ്ങളെ തന്നെ സ്നേഹിപ്പിൻ നിങ്ങളുടെ അയൽവാസിയെ സ്നേഹിപ്പിൻ അപ്പോൾ സ്നേഹം അയൽവാസിയെ സ്നേഹിക്കുവാണെങ്കിൽ അയൽവാസിയെ വ്യഭിചാരം ചെയ്യുമോ അയൽവാസിയെ കൊല ചെയ്യുമോ അയൽവാസിയുടെ വസ്തു മോഹിക്കുമോ നമുക്ക് ഒറ്റ വാക്കിൽ ഈ കൽപ്പനകളെ കർത്താവ് ആമി പ്രവർത്തിച്ച് കാണിക്കുന്നത് കാണിക്കുക എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ സ്നേഹത്തിൽ ഉദിക്കിരിക്കുന്ന കർത്താവ് ആമി വാക്കിലല്ല പ്രസംഗത്തിലല്ല ആമി സ്നേഹം പ്രവൃത്തിയിലായിരിക്കണം അത് സാധാരണ സ്നേഹമല്ല ജഡസ്നേഹമല്ല ദൈവികമായ സ്നേഹമായിരിക്കണം എന്താണ് ദൈവികമായ സ്നേഹം ന്യായപ്രമാണത്തെ ആമേൽ ആചരിക്കുന്നത് എങ്ങനെയാണ് ദൈവികമായ സ്നേഹം സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ അരുളി ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ആമി നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ അതെൻ്റെ കൽപ്പനയായിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ രണ്ട് താഴോട്ട് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹിതന് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം എന്തുള്ളൂ അപ്പോൾ ന്യായപ്രമാണം കൊടുത്ത കർത്താവ് മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്ത കർത്താവ് ആ ന്യായപ്രമാണത്തെ താൻ ആചരിച്ച് താൻ അത് അനുസരിച്ച് സകല ന്യായപ്രമാണത്തിൻ്റെ വിധികളും കൽപ്പനകളും ആമി താൻ ക്രൂശിൽ വഹിച്ച് സ്നേഹിതന് വേണ്ടി സ്നേഹം ജീവൻ കൊടുക്കുന്ന സ്നേഹത്തെക്കാളും വലുതില്ല അപ്പോൾ ദൈവിക സ്നേഹം മറ്റുള്ളവനെ ദോഷമാക്കുകയില്ല ദൈവിക സ്നേഹം മറ്റുള്ളവനൊരു അനുഗ്രഹമായി തീരും എന്നാൽ ജഡസ്നേഹമോ മറ്റുള്ളവനെ അപവാദത്തിലേക്കും അശുദ്ധിയിലേക്കും നീക്കും ജഡസ്നേഹമോ അത് കൊലയിൽ ആമി കൊലയിൽ അവസാനിക്കും നമ്മൾ കാണുന്നില്ലയോ ആമി സ്വന്തം ഭർത്താവിനെ ആമിനാൽ ഉപേക്ഷിച്ച് തൻ്റെ കാമുകനെ കൊണ്ടുപോയിരിക്കുന്നു അതുപോലെ തന്നെ നന്ദിയോട് സ്തോത്രം സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് തൻ്റെ കാമിനെയോ കൊണ്ടുപോയിരിക്കുന്നു ഇതെന്ത് സ്നേഹമാ ഇത് ആമി ജഡസ്നേഹമാ ആമി ഈ സ്നേഹവും കർത്താവിൻ്റെ സ്നേഹം തമ്മിൽ വളരെ വ്യത്യാസമാണ് ജഡസ്നേഹം ഒരു കൊലയിൽ അവസാനിക്കും ജഡസ്നേഹം ഒരു ക്ഷണം കൊണ്ട് അവസാനിക്കും എന്നാൽ ദൈവിക സ്നേഹമോ ആമി പ്രൈസ് ഗാഡ് അല്ലല്ലോ നിങ്ങളുടെ അയൽവാസികളെയും ദേശത്തിലെയും ചുറ്റുപാടുകളെയും നിങ്ങൾ ആരാകുന്നു എന്ന് നിങ്ങളിൽ വസിക്കുന്ന ദൈവ സ്നേഹം നിങ്ങളെ അവിടെ ഒരു പത്രം വായിക്കുന്നത് പോലെ ആമി പത്രങ്ങൾ മേടിച്ച് വായിക്കുന്നത് പോലെ നിങ്ങളെ വായിച്ചെടുക്കുവാൻ ദേശനിവാസികളെ കൊണ്ട് സാധിക്കും കാരണം നിങ്ങളവിടെ പ്രകടിപ്പിക്കുന്നത് ദൈവിക സ്നേഹമാണ് ആ ദൈവിക സ്നേഹമായിരിക്കുമ്പോൾ നിങ്ങൾ അന്യൻ്റെ വസ്തു മോഹിക്കുന്നില്ല നിങ്ങൾ അന്യനോട് ആമി കൊല ചെയ്യാൻ പോകത്തില്ല ദോഷം ചെയ്യാൻ പോകത്തില്ല അന്യൻ്റെ ആമി ഭാര്യയെ സ്നേഹിക്കത്തില്ല ആമി ഈശ്വരത്തിൻ്റെ വ്യഭിചാരത്തിലേക്ക് പോകത്തില്ല ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷകന്മാരെ ദൈവസഭയെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു ആമി ദൈവിക സ്നേഹമോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ സകലവിധമായിരിക്കുന്ന പഴയ നിയമത്തിൻ്റെ യാഗാർപ്പണങ്ങൾ കൊടുക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആമി സന്ധ്യായാഗം ഭോജനയാഗം എന്ന് പറയുന്ന സകല യാഗങ്ങൾക്ക് തുല്യമാണ് അതിനെ മീതയാണ് ദൈവിക സ്നേഹം പ്രൈസ് ഗാഡ് ഹല്ലേലൂയ ആകെ ദൈവമക്കളെ ആമി നന്ദിയോടെ സ്തോത്രം 13-ാം അധ്യായം രോമാലേഖനം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആമി ഞാനും നിങ്ങളും പ്രവൃത്തിയിൽ വാക്കുകൊണ്ടല്ല പ്രസംഗം കൊണ്ടല്ല ജീവിത പ്രവൃത്തി കൊണ്ട് നാം ദേശത്തിൻ്റെ നിയമങ്ങളെയും ദൈവിക സഭയുടെ ആ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ആമി
നമ്മുടെ മേലധികാരികളായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ മാനിച്ചും സേവിച്ചും ആമേൻ അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് വിശ്വാസി സുബോധമുള്ളവനായി തിരിച്ചറിയണം. ആമേൻ. ഒരു ശുശ്രൂഷകനെ നാം ശുശ്രൂഷിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. ആ നിലയിൽ ആ ദൈവദാസനെ ദൈവദാസൻ ആ ദൈവസഭയെ പഠിപ്പിക്കുമ്പോൾ ആമേ നല്ലല്ലൂയ നന്ദി നിറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു അടുത്തൊരു ആമേ വാക്കുകൾ പൊങ്ങി വരുന്നത് കൊണ്ട് പറയട്ടെ, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിഷമിരുന്നു, ആമേ എനിക്ക് വസ്ത്രമില്ലാതിരുന്നിരുന്നു, ഞാൻ ആമേ തടുവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. ഇപ്പോൾ വിശുദ്ധന്മാർ ചോദിക്കുകയാണ്, നാഥ ഞങ്ങൾ കണ്ടില്ല അങ്ങ് രോഗിയായിരിക്കുന്നത്, അങ്ങ് ഞങ്ങൾ കണ്ടില്ല അങ്ങ് വിഷമിരുന്നത് എപ്പോഴാണെന്ന്, അങ്ങ് ഞങ്ങൾ കണ്ടില്ല നാഥ അങ്ങ് എപ്പോഴാണ് തടവിലായിരുന്ന. വിശുദ്ധന്മാർ ചോദിക്കുക കർത്താവിനോട്. അങ്ങ് ആമേ വിശുദ്ധന്മാരുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ഈ ചെറിയവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത് അത് എന്നെ ശുശ്രൂഷിച്ചതാണ്. അതുകൊണ്ട് ആ ദൈവമക്കളെ, സഭയിലെ വിശ്വാസിയെ, പൊതുജനമേ, ആമേ നിങ്ങളുടെ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷിക്കുന്നത് യേശുവിനെ നിങ്ങൾ ശുശ്രൂഷിക്കുക. യേശുവിനാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആ കാഴ്ചപ്പാടിലേക്ക് വിശ്വാസി വന്നു കഴിഞ്ഞാൽ ആ ദൈവസഭ സ്വർഗതുല്യമാണ്. ആ ദൈവസഭ സ്നേഹത്തിൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആ ദൈവ ആമിദാസനും ദൈവമക്കളും സ്നേഹമെന്ന് പറഞ്ഞാൽ ജഡസ്നേഹമല്ല, ദൈവിക സ്നേഹം കൊണ്ട് സഭയെ ദൈവം മുദ്രയിടും. അവിടെ ഒരു കള്ളൻ വരാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ ഒരു മോഷ്ടാവ് വരാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ ഒരു ചെറു മാമിനാലേ ഒരു അശുദ്ധൻ വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവസഭയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ വാക്കുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. പാമി പറയണമെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്. നോക്കൂ, നന്ദിയോട് സ്തോത്രം. ആമേനാലിയ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ ആമേ മാതാപിതാക്കളില്ലാത്ത അനാഥയായ മൂന്ന് കുഞ്ഞുങ്ങൾ അല്ലേ, ആ മൂന്ന് കുഞ്ഞുങ്ങൾ കർത്താവിനെ ഉൾക്കൊണ്ടു. ആമേ ദേശക്കാർ ചിലപ്പോൾ അപവാദം പറയാം അല്ലേ. ദൈവത്തിന് സ്തോത്രം. രണ്ട് പെൺകുച്ചുങ്ങൾ വിവാഹം കഴിക്കാത്തവർ, ഒരു നല്ല ചെറുപ്പക്കാരൻ അപവാദം പറയാം യേശുവിനെ കുറിച്ച്, അല്ല കൂടെ വരുന്ന 13 ടോട്ടൽ 13 പേരല്ലയോ, ആമേ ദേശക്കാർ അപവാദം പറയാം. പക്ഷേ യേശുവിനെ ആമേ അത്തുറന്ന മനസ്സോടെ ആമേ സ്തോത്രം സ്വീകരിച്ച മാർത്തയും മറിയും സ്തോത്രം. അപവാദത്തെ പേടിക്കാതെ, ചുറ്റുപാടിനെ പേടിക്കാതെ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിൻ്റെ ആ സന്ദേശത്തെ, യേശുവിൻ്റെ പ്രവൃത്തിയെ, യേശുവിൻ്റെ പെരുമാറ്റത്തെയും ആമേ തിരിച്ചറിഞ്ഞപ്പോൾ ആ പെൺകുച്ചുങ്ങൾ, ആ സഹോദരൻ അവരുടെ വാതിൽ തുറന്നു കൊടുത്തു. യേശു ആമേ ഒറ്റയ്ക്കല്ല വരുന്നത്, ആമേ തൻ്റെ 12 ശിഷ്യന്മാരും കൂടിയാണ് വരുന്നത്. ആമേ ആ തുറന്ന മനസ്സോടെ മാർത്തയും മറിയും അവരെ ശുശ്രൂഷിച്ചു. യുവമക്കളെ, നമുക്കൊരു മാതൃകയായി മാർത്തയും മറിയും ആമേ തൻ്റെ ഭവനവും തൻ്റെ സഹോദരനായ ലാസറും നമ്മുടെ മുമ്പിലിരിക്കുക, നമ്മുടെ ആമേ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുക. ഒരു ദൈവദാസനെ ആമേ സ്വീകരിക്കുന്നത് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നത് പോലെയാണ്. ദൈവദാസന് നിങ്ങൾ ഒന്ന് കൊടുക്കുന്നതോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ, അവരെ ശുശ്രൂഷിക്കുന്നതോ ആമേ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നത്. ആകയാൽ ഈ വാക്കുകൊണ്ട് എൻ്റെ ആമേൻ ഇന്നത്തെ ആലോചന ഇവിടെ നിർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും അധികാരങ്ങൾക്ക് കീഴടങ്ങാം. ആമേൻ. ആലയ സ്തോത്രം. ദൈവദാസന്മാരെ വേദനിപ്പിക്കരുത്. അവർ നിങ്ങളുടെ മധ്യത്തിൽ ദുഃഖത്തോട് ശുശ്രൂഷിക്കരുത്. അവർ വേദനയോട് സഭ ശുശ്രൂഷ ചെയ്യരുത്. ആമേ നന്ദിയോട്. കാരണം നിങ്ങളുടെ നന്മയ്ക്കല്ലയോ അവർ ദൈവിക ശുശ്രൂഷകന്മാരായിരിക്കുന്നത്. കണ്ണകളടിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽക്കാലം അങ്ങ് തന്നിരിക്കുന്ന അവിടുത്തെ അധികാരത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. അപ്പോൾ ആമേ അങ്ങ് തന്ന ആലോചന ഇന്നലെ രാത്രി നിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ആമേ നിലവിളിക്കുവാൻ, അവിടുന്ന് കാണിച്ചിരിക്കുന്ന ദൈവസഭയോട് കാണിച്ചിരിക്കുന്ന അവിടുത്തെ നിയമങ്ങൾ അതിനെ പഠിപ്പിക്കുവാൻ, ലോകത്തിൻ്റെ ചില നിയമങ്ങൾ കൂടി അതിനെ ആമേ ഉൾപ്പെടുത്തി ആമേ തൻ്റെ ജനത്തെ സഭയെ പഠിപ്പിക്കുകയാണ്. നികുതി പിരിക്കുന്നവൻ നികുതി പിരിക്കട്ടെ, ചുങ്കം കൊടുക്കുന്നവൻ ചുങ്കം കൊടുക്കട്ടെ. ആമേൻ. അത് അവരതിൽ ആമേ ആ ജാഗ്രതയോടെ ആ ശുശ്രൂഷയിലായിരിക്കുന്നല്ലോ. ഇതുപോലെയല്ലയോ ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലയോ അവൻ ദൈവിക ശുശ്രൂഷകനായിരിക്കുന്നു എന്ന് എൻ്റെ കർത്താവേ ഇന്ന് പകക്കാമി എന്നെ പഠിപ്പിച്ചതിനായി സ്തോത്രം.
ആമേ എല്ലാ പ്രവൃത്തിയും സ്നേഹത്തിൽ കൂടെ ആമേ നേടുവാനടിനെ സഹായിക്കണമേ. പൊതുജനത്തെ കർത്താവേ ഈ തിരുവചനത്തിൽ കൂടെ അവർ അനുഗ്രഹിക്കപ്പെടാനിടയാണ്. ദൈവദാസന്മാർ ദൈവസഭ അനുഗ്രഹിക്കപ്പെടാനിടയാണ്. ദൈവസഭയിലായിരിക്കുന്ന വിശുദ്ധന്മാർ അനുഗ്രഹിക്കപ്പെടാനിടയാകണം. ഈ തിരുവചനം ക്രിസ്തീയ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നാഥാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഇതിനെ സഭയെ ഒരുക്കിയതാ ദൈവദാസൻ കർത്താവേ. ആമേ വരകശീപം പാഷനെയും കുടുംബത്തെയും അവരുടെ മക്കളെ രണ്ടുപേരെയും ആമേ ദൈവദാസയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ പേജിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാവിൻ്റെ ദാസൻ്റെ ആമേ നാലിസ്വത്ര ഭവനപ്പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് കർത്താവേ സ്വർഗതുല്യമായിരിക്കുന്ന ഒരു ഭവനമായി ആ ദേശത്തിന് വെളിച്ചമായി താവേ ദൈവത്തെ ആ ദേശത്തിൻ്റെ ഒരു ആലയമായി കർത്താവെ ആയിത്തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. അടിയനെയും കുടുംബത്തെ താഴ്ത്തുന്ന ഇപ്പോൾ പിരിയുന്നു. മഹത്വമെടുക്കണം യേശുവിൻ നാമത്തിന്. ആമേ. ദൈവമക്കളെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ഇങ്ങനെ സമയം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി വാക്ക് പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.